Tech Villalegi, Ella Priyakudarikum, Sagadam. In the number of Chadigam, amplifier and review on it, other cherry the roller amplifier and detail on the video, Kanyambo. Pithil Kuda the leading another 2.1 lana, number of Surtha Choyar and 2.1 letra watson and Etrek and Vella, Ganeka Choyar and up in the Vella Varunga Tada Kotakam, other than Lubo Tetra Watts, Etra Vella Nulan Chekia. The late Tum Koranja Watsil Toranganam, the left right channel, Ambada Ambadum, subwoofer, Nuru Atlan Toranga. അതിന് മേലെയാണ് പിന്നെ വരുന്നത് 100 സബ് 100 വാട്ട് വരുന്നുണ്ട് പിന്നെ അതിന് മേലെയുള്ളത് 100 സബ് വൂഫർ 200 വാട്ട് പിന്നെ അതിന് മേലെയുള്ളതാണ് 100 വാട്ട് പ്ലസ് ലെഫ്റ്റ് റൈറ്റ് 100 സബ് 300 വാട്ട് വരുന്നുണ്ട് 400 വാട്ട് വരുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റിൽ 200 അങ്ങനെ പല രീതിയിലും വരുന്നുണ്ട് അതിന് പലതിനും പല വിലയാണ് ഇപ്പോ ഇരിക്കുന്ന ആംപ്ലിഫയർ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് അതാണ് ഇത് കുറച്ച് വലിയ കേബിളിൽ ചെയ്തു ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ചാനൽ വരുന്നത് 200 അതുപോലെ തന്നെ സബ് വൂഫറിന്റെ ഔട്ട് വരുന്നത് 400 വാട്ട് ആർഎംഎസ് ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ മുതൽ 2.1 2.2 അതുപോലെ തന്നെ 5.1 5.2 7.1 7.2 അങ്ങനെ വേണ്ട HDMI ഉള്ളത് HDMI ഇല്ലാത്തത് ഇനിയിപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ആംപ്ലിഫയറുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ടുള്ളതല്ല നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അവർ നിങ്ങൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ വാട്ട്സുകൾ വ്യത്യാസപ്പെടുത്തിയാണ് ഓരോ ആംപ്ലിഫയറുകൾ നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് ഒരു 60% ബോർഡുകളും നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ 5 ചാനലിൻ്റെ ബോർഡായാലും സ്റ്റീരിയോ ബോർഡായാലും ഇത് നമ്മൾ പവർ ട്രിക്കിൽ പറഞ്ഞ് നമ്മൾ പറയുന്ന ഇത്തിരി ഹൈ ക്വാളിറ്റി കമ്പോണൻസ് ഇട്ടിട്ട് തന്നെയാണ് കൂടുതലും ചെയ്തെടുക്കുന്നത് ഒരു 60% നമ്മൾ ബോർഡുകളെല്ലാം പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് അതുകൂടാതെ ട്രാൻസ്ഫോമറും ഇതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതാണ് എത്രയൊക്കെ ആംപിയർ വേണം എത്രയൊക്കെ വോൾട്ടുകൾ വേണം അതെല്ലാം ടൊറോയിഡായാലും നോർമൽ ട്രാൻസ്ഫോമർ ആയാലും എല്ലാവരും നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കേണ്ടതാണ് റെഡിമെയ്ഡ് ഒന്നും മേടിക്കുന്നതല്ല അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കറുകളാണ് ലെഫ്റ്റ് റൈറ്റിനായിട്ടായാലും സറൗണ്ട് സ്പീക്കറിന് സാറ്റലൈറ്റ് ബോക്സ് ആയിട്ടും സബ് വൂഫർ ആയിട്ടായാലും നമ്മൾ പറഞ്ഞ് അളവ് കൊടുത്ത് വരച്ച് സബ് വൂഫറിൻ്റെ ബോക്സ് ആയാലും ലെഫ്റ്റ് റൈറ്റ് ബോക്സുകളെല്ലാം ചെയ്തെടുക്കേണ്ടതാണ് ഒരു 3 ഇഞ്ച് മുതൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ബോക്സിന് അതുപോലെ തന്നെ സാറ്റലൈറ്റ് ബോക്സിന് ഒരു 8 ഇഞ്ച് വരെ ഉപയോഗിക്കാം സബ് വൂഫർ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് 12 ഇഞ്ച് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ എല്ലാ ആംപ്ലിഫയറിൻ്റെയും ഓഡിയോ ക്വാളിറ്റി കാണിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 2.1 നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് അതായത് ഒരു ലെഫ്റ്റ് റൈറ്റ് ഒരു 100 സബ് വൂഫർ ഒരു 200 വാട്ടും വരുന്ന ഒരു സബ് വൂഫറിൻ്റെ ഒരു 2.1 ആംപ്ലിഫയർ നമുക്കിത് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം കാരണം എന്തൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന 2.1 ആംപ്ലിഫയറുകൾ കൂടുതലും യൂണിവേഴ്സലിൻ്റെ അല്ലെങ്കിൽ പവർ ട്രിക്കിൻ്റെ ബി ടി ബോർഡുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പവർ ആംപുകളും അതൊക്കെ തന്നെയായിരിക്കും യൂണിവേഴ്സലിൻ്റെയും അതുപോലെ തന്നെ പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരെണ്ണമാണ് നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഇൻറ്റീരിയലും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത് നമ്മളൊരു എക്സോസ്റ്റ് ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൂടാതെ 2.1 പവർ ട്രിക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു ഇതാണ് നമ്മൾ യൂണിവേഴ്സലിൻ്റെ IRF 240 9240 വരുന്ന സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ ഇത് പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ NJW ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബോർഡ് വരുത്തിച്ചതിന് ശേഷമാണ് ഈ ഹീറ്റ് സിങ്കിൽ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ യൂണിവേഴ്സലിൻ്റെ 2.1 ഒരു BT ബോർഡാണ് ഈ കാണുന്നത് പിന്നെ ഇവർക്ക് ഇത് കുറച്ച് കൂടുതൽ പഞ്ച് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു സബ് വൂഫർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അത് GTEC ആണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സബ് വൂഫർ ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പവർ സപ്ലൈ ആണ് നമ്മൾ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു പവർ സപ്ലൈ ബോർഡാണ് ഇതിനകത്ത് 35.0 ഉണ്ട് അതുപോലെ തന്നെ 12.0 ഉണ്ട് BT വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒരു 5 വോൾട്ട് ഇത് നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഈ വന്നിരിക്കുന്നത് പുറകിൽ സ്പീക്കർ ഔട്ടുകളാണ് ഈ കാണുന്നത് ലെഫ്റ്റ് റൈറ്റും സബ് വൂഫറിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നു പിന്നെ എല്ലാ രീതിയിലും നമ്മൾ നോക്കിയാൽ അറിയാം ഇതെല്ലാം ഷീൽഡ് വയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മാക്സിമം നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷീൽഡ് വയർ മാക്സിമം ഉപയോഗിക്കുന്നത് ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത് ഇപ്പോൾ നമ്മൾ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പനാസോണിക്കിൻ്റെ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ 2 ബോക്സാണ് ഈ ലെഫ്റ്റ് റൈറ്റിലായിട്ട് കാണുന്നത് സബ് വൂഫർ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ഥിരം കടയിൽ ഉപയോഗിക്കുന്ന സോണിയുടെ തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയർ എടുത്തിരിക്കുന്നത് 100+100 സബ് വൂഫറിന് 200 വാട്ട് RMS മോസ്ഫെറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മാസ്റ്റർ ഓളിയാണ് വരുന്നത് ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ ഓളിയാണ് ഈ കാണുന്നത് ഇത് സബ് വൂഫറിൻ്റെ ഓളിയും ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റിൻ്റെ ബേസ് ലെഫ്റ്റ് റൈറ്റിൻ്റെ ട്രബിൾ ഇത്രയാണ് വരുന്നത് കൺട്രോൾ USB പാനല് ഇത് സെലക്ടർ സ്വിച്ച് ആണ് USB OX1 OX2 ഇനി നമുക്കൊന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം Let's have a bit of fun till I downfall. My life.
Audio quality നിങ്ങൾ കേട്ടിരിക്കും ഓഡിയോ ക്വാളിറ്റിക്ക് എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെയുള്ള സോങ്സ് ഇടാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കാം പിന്നെ ഇതിൻ്റെ വിലകളെല്ലാം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലും എല്ലാം കൊടുക്കാറുണ്ട് ഇതാരും പോയിട്ട് ചെക്ക് ചെയ്യാറില്ല നിങ്ങൾ അതിൻ്റെ വില വിവരങ്ങളും എത്ര വാട്സിൻ്റെ വില എത്ര വാട്സ് വരുന്ന ആംപ്ലിഫയറിന് എത്ര വില വരുന്നു ഇതിൻ്റെ ഡീറ്റെയിലുകളെല്ലാം ഞാൻ 2.1 കൊടുക്കാറുണ്ട് 5.1 ഒരുമാതിരി എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട് താഴെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതൊന്നും ശ്രദ്ധിക്കാതെയാണ് എല്ലാവരും ഒരു വീഡിയോ ഒരു സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം എല്ലാവരും ചാറ്റ് ചെയ്ത് ചോദിക്കുക എത്ര വില ആണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ മാക്സിമം കോള് വിളിച്ചാൽ മതി പകല് ഒരു 11 മുതൽ വൈകുന്നേരം ഒരു 10 വരെയൊക്കെ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല പിന്നെ വാട്സപ്പ് ചാറ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കും കാണാം അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.